ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് ചെയ്ത ഒരാളാണ് ഉർവശി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടില്ല. അതെ, ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായം കേട്ടോ പറഞ്ഞത്, ടു ബി ഫ്രാങ്ക്, ഞാൻ എന്റെ അഭിപ്രായമാണ് പറയാം. അത് ഞാൻ എപ്പോഴും അത് അങ്ങനെ തന്നെ പറയുള്ളൂ. എനിക്ക് എന്റെ ഇഷ്ടം പറയാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. എനിക്ക് എന്റെ അഭിപ്രായമില്ലേ? എനിക്ക് എന്റെ ഇഷ്ടങ്ങളില്ലേ? എന്നെ ഇഷ്ടപ്പെടാത്ത എത്ര ആൾക്കാരുണ്ട്. പക്ഷേ കമ്പാരിസൺ ആണ്. ഞാൻ എവിടെ എന്ത് പേരാണ് പറഞ്ഞത്? അവരല്ലോ വിളിച്ചത്. എനിക്ക് എന്റെ മനസ്സിൽ അതാണ്. അതൊരു കോൺട്രവേഴ്സിക്ക് പറഞ്ഞല്ല, എന്റെ ഇഷ്ടം അതാണ്. എന്നെ ഇഷ്ടപ്പെടാത്ത എത്രയോ ആൾക്കാരുണ്ട്, കമ്പയർ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരോടൊക്കെ പോയി എനിക്ക് വഴക്കുണ്ടാക്കാൻ പറ്റുമോ? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ ചേച്ചി ഉറപ്പിച്ച് പറയുന്ന ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഉർവശിയാണ്. വീണ്ടും കോൺട്രവേഴ്സി കൊണ്ടുവരാൻ വേണ്ടി അത് എടുത്തും ചോദിച്ച് എന്നെ ഇതാക്കുവാണല്ലോ. അല്ല ചേച്ചി, എന്റെ മനസ്സിൽ അന്നും ഇന്നും നായിക സൂപ്പർ സ്റ്റാർ ഉർവശിയാണ്. സൂപ്പർ സ്റ്റാർ ഉർവശി എന്ന് ഞാൻ പറയുന്നത് നായിക സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അങ്ങനെ നോക്കുവാണെങ്കിൽ ഷീലമ്മ സൂപ്പർ സ്റ്റാറല്ലേ, ശാരദാമ്മ സൂപ്പർ സ്റ്റാറല്ലേ, അല്ലേ? അന്ന് വെച്ച് ഞാൻ അവരെ ഇഷ്ടമല്ലെന്ന് അവരെ തള്ളി പറയുകയാണോ ചെയ്തത്? ഒരിക്കലും. അവരൊക്കെ അന്നത്തെ ലേഡി സൂപ്പർ സ്റ്റാറാ അല്ലേ. അവര് ചെയ്ത സിനിമകൾ, അവർ ചെയ്ത ക്യാരക്ടറുകൾ ആര് ചെയ്തു എന്ന് വെച്ചാൽ അവരെ തള്ളി പറഞ്ഞതല്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്റെ മനസ്സിൽ എനിക്കിഷ്ടം അന്നും ഇന്നും എന്റെ സൂപ്പർ സ്റ്റാർ ഉർവശിയാണ്, എന്റെ മൈ പേഴ്സണൽ ഇഷ്ടം. പക്ഷേ എനിക്ക് ഉർവശിയെക്കാട്ടുള്ള ഇഷ്ടം കെ പി സുരളിതയാണ്. ഇത് വെറുതെ ഒരു കോൺട്രവേഴ്സി. എനിക്ക് ഇതിനൊന്നും സമയമില്ല കേട്ടോ. ഞാനിപ്പോ നിങ്ങൾ ചോദിച്ചോണ്ട് എടുത്ത് പറഞ്ഞതാ, എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങളും ടെൻഷനും ഫിനാൻഷ്യലിയും അല്ലാതെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. എന്റെ മോള് ഇറ്റലിയിൽ എന്തെടുക്കുന്നു, എന്റെ അമ്മയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഇഷ്ടം, ഞാൻ ഇവിടെയാണല്ലോ, അവിടെ പൂരടിയാ. ആ ഞാനത് വായിക്കാറില്ല, എന്റെ അടുത്ത് വായിച്ചവര് പറഞ്ഞാണ് പൂരടിയാ. അപ്പൊ ഞാൻ പറയുന്നത് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ജീവിതത്തിന്റെ ഭാഗമാണ്. ചില അഭിപ്രായങ്ങളൊക്കെ പറയേണ്ടി വരും. ഇപ്പം ഇന്ദ്രൻസ് ഏട്ടൻ ഇടയ്ക്ക് ഒരു അഭിപ്രായം പറഞ്ഞത് മോശമായി എന്നുള്ള ഡബ്ല്യു സി സി പ്രശ്നത്തില് കാര്യമായിട്ട് ഗൗരവം. അവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല, നാട്ടുകാർക്കേ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ ഡബ്ല്യു സി സിക്കും പ്രശ്നം ഉണ്ടാവില്ല, പിന്നെ ഇന്ദ്രൻസ് ഏട്ടനും പ്രശ്നം ഉണ്ടാവില്ല, എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഉർവശിക്ക് പ്രശ്നം ഉണ്ടാവില്ല, മഞ്ജുവരനും പ്രശ്നം ഉണ്ടാവില്ല, നയൻതാരയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ല, ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. നാട്ടുകാർക്ക് മാത്രമേ പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. എനിക്ക് മനസ്സിലാവണില്ല എന്താന്ന്. അവരെ ഞങ്ങളൊക്കെ ഇപ്പോഴും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആ അതൊക്കെ പോട്ടെ, അതൊക്കെ ഉള്ളതല്ലേ എന്ന് പറയാറുണ്ട്. ഞങ്ങളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ചേച്ചി, ഇപ്പോ നസീർ സംക്രാന്തി ഒക്കെ പ്രോഗ്രാമിന് കൂടെ ഇരിക്കുന്ന സമയത്ത് അവരിങ്ങനെ പിടിച്ചിട്ട് ചേച്ചി സമയത്ത് വലിച്ചൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഈ ചിരിയുടെ അടിക്കുകയൊക്കെ ചെയ്യും, രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ അടിക്കുന്നു. അത് തിയേറ്ററിൽ പോയാലും എന്റെ അപ്പുറത്ത് പ്രത്യേകിക്കുന്നവർക്ക്. അതൊരു പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നസീർ സംക്രാന്തിക്ക് അധികം ചിരിക്കില്ല, ഉള്ളിലേക്കാണ് ചിരിക്കുന്നത്. ചേച്ചി എക്സ്പ്രസീവ് ആയിട്ടാണ് ചിരിക്കുന്നത്. അപ്പൊ രണ്ട് സൈഡിൽ ഇരിക്കുന്ന രണ്ട് പേരും എന്ന് വെച്ചാൽ അധികം എക്സ്പ്രസീവ് അല്ലാത്തതുകൊണ്ട് ചേച്ചിയുടെ എക്സ്പ്രഷൻ കംപ്ലീറ്റ് ഇവരെ വിളിച്ചു വിളിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ല, അത് ആക്ച്വലി അങ്ങനല്ല. എനിക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് എന്റെ സന്തോഷം, ഷെയർ ചെയ്യുന്ന